ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺഡേ ഹുക്കപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു നോട്ടാണ് മൾട്ടി ഹുക്കിൻ്റെ ഒരു നോട്ട്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടത് മനസ്സിലാക്കാം. നമ്മൾ മെയിനായിട്ട് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് മോണലൈനാണ്. പറഞ്ഞാൽ 2 അടി നീളമുള്ളൂ, പറഞ്ഞാൽ 2.5 അടി നീളമുള്ളൂ. പിന്നീട് നമുക്ക് ആവശ്യമുള്ള ഒരു സ്നാപ്പാണ്, അത് പിടിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു മോണലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 അടി നീളമുള്ളത് 2.5 അടി നീളമുള്ളതായ മോണോലൈൻ നമുക്ക് സ്നാപ്പിനകത്തോട് കയറ്റിയെടുക്കാം. അപ്പോൾ ആ 3 നൂല് ഒരേ ലെങ്തിലാക്കുക. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് നീളമുള്ളതായിരിക്കും ഒരു മോണോലൈൻ വരുന്നത്. 2.5 അടി 2.5 അടിയുടെ മോണോലൈൻ നമുക്ക് ഒരു സൈഡ് നീളം കൂടുതലായിരിക്കും. അതാണ് നമ്മൾ ചുറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ആ നീളം കൂടിയ മോണോലൈൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം അതിനെ മേളിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ എൻ്റെ താഴെ കൂടെ കയറ്റി ഇങ്ങനെ ലോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെയാണ്. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു ഡിസൈൻ അതിൽ കിട്ടും. കാണാനായിട്ട് നല്ല രസമായിരിക്കും. റൗണ്ടായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് 3 ഹുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മളൊരു വേറൊരു മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഹുക്ക് ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 3 സൈഡിലേക്ക് നിൽക്കുന്ന പോലെ നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് ചെയ്തെടുക്കണം. അതും കൂടെ ഇനി കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മളൊരു ലോലിപോപ്പിൻ്റെ സ്റ്റിക്കാണ്. പിള്ളേരൊക്കെ തിന്നുന്ന മുട്ടയുടെ ഒരു സ്റ്റിക്ക്. ഇതിനകത്തൂടെ നമുക്ക് നൂല് കയറ്റി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഇത് ചൂണ്ട കെട്ടേണ്ട ലൈൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സ്റ്റിക്ക് വെക്കുക. അതിനുശേഷം നേരത്തെ റോൾ ചെയ്യാനെടുത്ത അതേ ലൈൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതതിൻ്റെ മുകളിൽ കൂടെ റോൾ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഒരു 8 പ്രാവശ്യം ഇത് റോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എൻഡ് നമ്മൾ ഈ സ്റ്റിക്കിനകത്തൂടെ അങ്ങേ സൈഡിലേക്ക് തള്ളി അതിൻ്റെ തല എടുക്കേണ്ടതാണ്. ഓക്കെ, ഈ വീഡിയോ കാണുന്ന പോലെ ഇതിനെ അകത്തേക്ക് കയറ്റി ആ കൂടെ തന്നെ ഈ സ്റ്റിക്ക് നമുക്ക് മുകളിലേക്ക് വലിക്കാവുന്നതാണ്. സ്റ്റിക്ക് ഊരിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ചുളിവുകളുള്ളൊന്ന് നേരെയായി കൊടുക്കണം. എന്നിട്ട് അതിനെ ചുളിവുകളൊക്കെ നേരെയായിക്കൊണ്ട് മെല്ലെ വലിച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. പയ്യെ പയ്യെ നമുക്കതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ചുളികളില്ലാതെ തന്നെ അത് മേളിലേക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അത് സാവധാനം ചെയ്താൽ മതി, വലിയ ധൃതിയൊന്നും വേണ്ട. നമുക്ക് ഇതുപോലെ ഇതിനെ അടുപ്പിച്ച ശേഷം ഇത് വലിച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു പോർഷൻ ഇത്രയും ചെയ്തെടുക്കാനായിട്ട് പറ്റും. 8 കെട്ട് നമുക്ക് എണ്ണം വേണമെങ്കിൽ എത്ര വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അതിനനുസരിച്ച് ഇതിന് ലെങ്ത് കിട്ടും കുറച്ചുകൂടെ. ഇനി അടുത്തതായി ചെയ്ത് കാണിക്കാം. നമ്മൾ 2 എണ്ണത്തിൽ ആ മെത്തേഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈനായാലും കൂടെ നമുക്കത് ചെയ്യാനുണ്ട്. അതുകൂടെ ഞാൻ കാണിച്ചുതരാം. ഈ ലൈനിൽ നമുക്ക് വേണമെങ്കിൽ ഹുക്ക് കട്ടാവുന്നതാണ്. നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ ഒരു നോട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിക്കാം. നമുക്കിപ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട് മോണോലൈന്. അതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ തന്നെ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോണോലൈന് ഇതുപോലെ ലൂപ്പ് ചെയ്തിട്ട് ഹുക്കിൻ്റെ മേളിൽ വെക്കുക. കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് എടുത്ത് ഇതിൻ്റെ മേളിൽ കൂടെ റോൾ ചെയ്യുക. അവിടെ നിന്ന് ഈ ഒരു പൊസിഷനിലായിട്ട് റോൾ ചെയ്യുക.
അഞ്ച് തവണ റോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ എൻഡിനെ എടുത്ത് ഈ മേളയിൽ വരുന്ന ഹോളിലോട്ട് കയറ്റി ഇറങ്ങുക. ഈ ഒരു പൊസിഷൻ ഇതിനകത്തൂടെ കയറ്റി ഇറക്കിയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഈ ബാക്കിലെ നൂലെ പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഹുക്കിനെ ഇതുപോലെ തന്നെ എന്തെങ്കിലും പ്ലെയറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ സ്ട്രോങ് ആയിരിക്കും കിട്ടും. പിന്നീട് ഒരു കാരണം വെച്ചാൽ ഈ ഹുക്ക് അഴിഞ്ഞു പോകുന്നില്ല, നല്ല സ്ട്രോങ് കട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും.